നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധാരാളം മെസ്സേജുകളും കത്തുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ഡബിൾ ത്രീ വൺ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം മകളുടെ ആരാരാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആരാണെന്ന് വിളിച്ച് നോക്കാം ഹലോ 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 നമസ്കാരം സൂര്യ ടി വി എന്നാണ്

ആ അപ്പൊ വെള്ളിയാഴ്ച ദിവസം കർക്കിടകം പതിനേഴാം തീയതി നിങ്ങളുടെ തന്നെയാണോ ഇത് നമ്മുടെ തന്നെയാണോ സംസാരിക്കുന്ന ആളിന്റെ തന്നെയാണോ കണ്ടകശനി ആയിരുന്നു കൊറച്ചു നാളായിട്ട് അതിപ്പോ ഒന്ന് മാറുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുകളും വല്ലാത്ത ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന പീരീഡ് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ആറു വർഷ കാലയള ഏകദേശം ആറു വർഷ കാലയളവായിട്ട് ദശ എന്ന് പറയുന്ന ഒരു ദശാ കാലഘട്ടം ആദിത്യദശയുടെ ഫലം പോലും അധധരണി ദശായം ക്രൗരഭൂപാഠനാദീർ ധനമനല ചതുഷ്പാൽ പീഡനം നേത്രരോഗം ഉദരദശന രോഗം പുത്ര ഭാരാതിരുചീർ ഗുരുജന പിതൃനാശം പ്രത്യഗോവിത്തഹാനി എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക സാമ്പത്തികമായ വൈഷമ്യങ്ങൾ ഉണ്ടാക്കുക നമ്മൾ നല്ല ഉദ്ദേശത്തിൽ പറയുന്നത് പോലും കുറച്ച് കുഴപ്പമായി തീരുക കുറെ പ്രതിസന്ധികൾ ഉണ്ടാക്കുക അങ്ങനത്തെ ടൈമാണ് അപ്പൊ നമ്മളായിട്ട് കുറച്ച് വിഷമിപ്പിക്കും ആ കുഴപ്പമില്ല അതിപ്പോ ഒന്ന് മാറാൻ വേണ്ടി പോവാണ് ഈ കുറേ നാളായിട്ട് ആറ് വർഷമായിട്ടുണ്ടായിരുന്ന ആദിത്യദശാ കാലഘട്ടം ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി മാറുകയാണ് പിന്നെ ഹലോ ഹലോ അപ്പൊ വലിയ ചില പ്രതിസന്ധികളിൽ നിന്ന് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത് എങ്കിലും ശിവക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നത് നല്ലതാ ആ ശിവക്ഷേത്രത്തില് കൂളത്തിലെ മാലയും അർച്ചനയും പിൻവിളക്കും മാസത്തിലൊരു തിങ്കളാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലവും നടത്തുന്നത് നല്ലതാണ് ഇപ്പൊ ഈ മാർച്ചിന് ശേഷം ആണ് മോളെ എന്തു പി എസ് സിടെ ആ അതെ നല്ലോണം പോയി എഴുതിക്കോ ഈ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷമാണ് മോൾക്ക് കൊറേ കാലമായിട്ടുണ്ടായിരുന്ന വലിയ ചില പ്രതിസന്ധികളൊന്നും മാറി കുറച്ചുകൂടി കൂടി അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് മനസ്സിലായോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഒന്നുകൊണ്ടും പറണ്ട പോസിറ്റീവായിട്ട് പോകാൻ നോക്കണം കേട്ടോ വേറെ വിഷമിക്കൊന്നും വേണ്ട കുറെ പിന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോകണം മോളെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ദശാസന്ധിയാണല്ലോ അതായത് ആദിത്യ ദശ വിട്ടുമാറി ചന്ദ്രദശ ഏൽക്കാൻ പോകുന്ന ഒരു സന്ധി സമയമാണ് ഈ സമയത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന നടത്തുന്നത് നല്ലതാണ് അങ്ങനെ കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കണം പിന്നെ മോളെ മോളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പരീക്ഷ എടുക്കാറാകുമ്പോഴത്തേക്ക് വെറുതെ ടെൻഷൻ അടിക്കുന്ന വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന അങ്ങനത്തെ സ്വഭാവ രീതികൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടൊന്ന് മാറ്റിക്കോണം ചേട്ടാ എന്നിട്ട് നമുക്ക് ജോലി കിട്ടണമെന്നും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നും നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണമെന്നും അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് പരീക്ഷ എഴുതുക തീർച്ചയായിട്ടും മോളെ സംബന്ധിച്ച് നല്ലൊരു ജോലി കിട്ടും ഓക്കെ ഇന്നത്തെ ജ്യോതിഷപചാരം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി ലൈൻ റോഡ് വാഴക്കാല പിൻകോഡ് ആറ്